എന്നല്ല ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു ഈമാനുള്ള മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയും അതേ സ്ഥാനത്ത് നരകത്തിൽ എന്നെ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടുമായിരിക്കണം ഒരു മുഅ്മിന്റെ ജീവിതമെന്ന് സയ്യിദുന അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ മനസ്സ് എപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്, അതേ മറുവശത്ത് നോക്കുമ്പോൾ വലിയ വേജാറിലുമാണ്, സ്വർഗത്തിൽ കടക്കുമോ എന്ന വലിയൊരു സന്തോഷവും വലിയൊരു സമാധാനവും റബ്ബിന്റെ റഹ്മത്ത് കാണുമ്പോഴേക്കുണ്ട്. പക്ഷേ നരകത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനെങ്ങാനും ആ നരകത്തിൽ കരാറായി പോയാൽ എന്ന വേജാറിന്റെ മനസ്സിൽ നിന്ന് വിട്ടു നിൽക്കാറില്ല. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എങ്ങനെയാണ്, ഒരു മുഅ്മിനിന്റെ മനസ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ എന്റെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ ചോദിക്കട്ടെ, 6000 ഫത്വമോദിയിട്ട് പോലും ജീവിതത്തിൽ ഞാൻ തഖ്വ ചെയ്ത് അള്ളാഹുവിൽ വഴിപ്പെട്ട് ജീവിച്ചു എന്ന് പറയാൻ ധൈര്യം കാണിക്കാതിരുന്ന മഹദി ബിബി നഫീസത്തുൽ മിസ്രിയെ പോലെയുള്ള മഹദിമാരുടെയും മഹാന്മാരുടെയും മുന്നിൽ നമ്മളെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരാറ് വലി ഖുർആന് തെറ്റാറ് ഓതിയത് പറയാനില്ലാത്ത എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണ്? സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇത്രയും അമലില്ലാത്ത ഇത്രയും തത്വയില്ലാത്ത ഞാനും നിങ്ങളും ഇത്രയും വലിയ മഹാന്മാരും മഹതികളൊക്കെ ഇത്രയും വലിയ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അവർക്ക് പോരാ എന്നല്ലാതെ മതി എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. എന്നിട്ടും അവർക്ക് ജീവിതത്തിലെ അമലുകൾ കുറഞ്ഞു പോയെന്നല്ലാതെ അമലുകൾ മതി എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. അവരൊക്കെ പ്രതീക്ഷിക്കുന്ന സ്വർഗം തന്നെയാണ് ഈ പാവപ്പെട്ട ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോ നമുക്ക് നാണം തോന്നുന്നില്ലേ? എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഹബീബായ അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഹബീബായ നബി തങ്ങൾക്ക് ജീവിതത്തിൽ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുറപ്പിനോട് വേദിയുന്നത് ഹബീബായ നബി തങ്ങൾ ജീവിതത്തിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. ചോദിക്കട്ടെ, പരിശുദ്ധമായ റമദാനിൽ അത്താഴത്തിന്റെ സമയത്ത് അത്താഴം സുന്നത്താണെന്ന് പറഞ്ഞിരുന്നേൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു രണ്ടര കയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിന്റെ മുമ്പിൽ കൈവർത്തി വാരിയാറുള്ള ഒരു സന്മനസ് കിട്ടിയവരെത്രയാണ്? നമ്മൾ ആലോചിച്ചു നോക്കണം. സ്വബൈന്റെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കാത്തത് കൊണ്ടല്ല, അത്താഴത്തിന്റെ കാര്യമായതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കാറുണ്ട്, ഏകദേശം ആളുകൾ എഴുന്നേൽക്കാറുണ്ട്. എങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ എന്തായാലും എഴുന്നേൽക്കാവും. അത്താഴങ്ങൾക്കൊരു പ്രത്യേകം സുന്നത്താണ്. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് എഴുന്നേറ്റ് ഒരു കാര്യക്കെ ഒരുത്തപ്പോഴെങ്കിലും കഴിച്ച് ആ സുന്നത്തെടുക്കാനുള്ള തോഫീക്ക് നമ്മൾ പ്രവർത്തിക്കണം. തോഫീക്ക് തരട്ടെ. ആ പരിശുദ്ധമുള്ള സമയത്ത് ഒരു രണ്ടരക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് നേരം കിട്ടാറില്ല, അതിനുള്ള സന്നദ്ധത കിട്ടാറില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട പിതാവ് പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എത്രയാണ് വാപ്പ ഉമ്മയെ സ്നേഹിച്ചത്. വാപ്പന്റെ ജീവിതത്തിന്റെ തിരക്ക് ഞാൻ നിങ്ങൾക്ക് വേല പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പേ വാപ്പനെ കാണുന്നവരാണ്. വാപ്പക്കും സ്വലാലിക്കും സഹായിക്കുന്ന സഹായികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ വാപ്പയെ പരിചയപ്പെടുത്തി തരേണ്ടതില്ല. വാപ്പ എത്ര വലിയ തിരക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉമ്മ അമ്മയൊന്ന് ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് ഇപ്പൊ കാണുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ ദൂരത്ത് നിന്നും യാത്ര ചെയ്ത് ഉമ്മാമയെ തേടിപ്പിടിച്ച് വരുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതൊരമ്മയോട് മകനിക്ക് കാണിക്കാനുള്ള ബാധ്യതയാണ്. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ്സും മരിച്ചുപോയ ഉമ്മാമമാരും പാപ്പമാരൊക്കെ കബറിന്റെ അള്ളാഹുദായ സ്വർഗമാക്കി കൊടുക്കട്ടെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ ഉമ്മാമ വിളിക്കുമ്പോ പാപ്പ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മാമക്ക് അവസാനമായി രോഗം ബാധിച്ചപ്പോ പാപ്പ എന്നെ സ്വകാര്യത്തിൽ വിളിച്ചു പറഞ്ഞു, മോനെ ഉമ്മാക്ക് വന്നത് സാധാരണ ഒരു രോഗമല്ല, ഉമ്മാന്റെ രോഗം മരണത്തിന്റെ രോഗമാണെന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് വേണ്ട ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം, നീ അവിടുന്ന് മാറി നിൽക്കാൻ പാടില്ല. പാപ്പേനോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പക്ഷേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മാമയുടെ റൂഹങ്ങ് പോയപ്പോൾ എന്റെ വാപ്പ പറഞ്ഞിട്ടില്ല
എന്റെ ഉമ്മയെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട് മണ്ണിൽ വെക്കാൻ അനുവദിക്കില്ലെന്നും എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മറിച്ച് അവസാനം ഉമ്മാമയെ കബറിൽ വെക്കുമ്പോ ഉമ്മാമയെ കബറിൽ കിടത്തുന്ന സമയത്തിനോട് വാപ്പ ആവശ്യപ്പെട്ടത് കബർസ്ഥാനിയുടെ പുറത്തു പോയി നമ്മുടെ മണ്ണുകളിൽ നിന്ന് ഏതെങ്കിലും മണ്ണെടുത്ത് വീട്ടിൽ പോയി ശുദ്ധിയുള്ള മണ്ണിനെയിൽ പിടിച്ചു കൊണ്ടുവന്നു ആ മണ്ണിന്റെ കയ്യിലേക്ക് തരണം ഒരു സയ്യിദിന്റെ കൈകൊണ്ട് സ്പർശിച്ചിട്ട് ആ മണ്ണ് വാങ്ങിയിട്ടു ഉമ്മാമയുടെ കവളത്തോട് ചേർത്ത് വെക്കണമെന്നാണ് ഞാൻ അന്ന് അവിടെ വെച്ചൊരു തങ്ങളുടെ കയ്യിൽ കൊടുത്തത് മന്ത്രിപ്പിച്ച ആ മണ്ണ് വാപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് ബാപ്പ ഉമ്മാമയുടെ മുഖത്ത് വെക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഉമ്മാമക്ക് ബാപ്പനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ബാപ്പക്ക് ഉമ്മാമനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മനുഷ്യന്റെ മരണത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്റെ റബ്ബിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അധികാരിയുമില്ല, ഒരു പണ്ഡിതനുമില്ല, ഒരു അഹങ്കാരിയുമില്ല, ഒരു മനുഷ്യനും ഇല്ല, ഒരു ശുദ്ധിയുമില്ല. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനും നമ്മുടെ ഖുർആനിറങ്ങിയതിന്റെ മഹത്വം പറഞ്ഞ് എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു എത്ര വലിയ അധികാരികളാണെങ്കിലും എത്ര വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും എത്ര ജനതയെ ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനാണെങ്കിലും എല്ലാവരും മുട്ടുമടക്കുന്ന സമയം അവരുടെ മരണത്തിന്റെ സമയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കാൻ അഹങ്കാരം ജീവിതത്തിൽ എത്രയായിരുന്നു. പോകാൻ അവൻ പ്രത്യേകം ബാത്റൂം സിദ്ധിച്ചിരുന്നു, 40 ദിവസം കൂടുമ്പോൾ മാത്രമേ അവൻ ബാത്റൂമിൽ പോകുള്ളൂ. അത്ര വിശാലമായ ബാത്റൂം ഇപ്പോഴും ഈജിപ്തിൽ പോയാൽ ആ ബാത്റൂം കാണാൻ കഴിയും. അങ്ങനെ വലിയ അഹങ്കാരിയായി ജീവിച്ചവനായിരുന്നു ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ ഫിറഔൻ നിങ്ങൾ ആലോചിച്ചു നോക്ക, ഒരു നാടിന്റെ ഭരണാധികാരിയാണ്, അവനെ കാണണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഭരണാധികാരിയുടെ അടുക്കിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏതൊക്കെ കാലുകൾ പിടിക്കേണ്ടി വരും, ആരൊക്കെ റെക്കമെന്റ് വാങ്ങേണ്ടി വരും, എത്രയാളുകളുടെ അടുക്കളിൽ തലകുനിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഇന്ന് ഈജിപ്തിൽ പോയാൽ 150 പൗണ്ട് കൊടുത്താൽ, അതേ വെറും അല്ലെങ്കിൽ 100 പൗണ്ട് കൊടുത്താൽ, വെറും കറുത്ത മരുന്ന് ജയിച്ച് അതാ അതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അത് വെച്ചിരിക്കുകയാണ്. വലിയ ഭരണാധികാരിയായിരുന്നു, വലിയ സ്ഥാനമുള്ളവനായിരുന്നു, അധികാരമുള്ളവനായിരുന്നു. ഒരു അധികാരിക്കും ഇവിടെ അധികാരമില്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, ഒരു അഹങ്കാരിക്കും അലങ്കരിക്കാനുള്ള വകുപ്പില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ മുഴുവനും പാഠമായി കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഫിറഔനിന്റെ ചെടും മരുന്ന് ജയിച്ച് അത് ആ പെട്ടിക്കൂട്ടിലാക്കി വെച്ചിരിക്കുന്നു. ഇന്നും പോയാൽ അവർ ഒരു 150 ദീനാർ കൊടുത്താൽ കാണാൻ കഴിയുന്നതാണ്, അല്ല അവർ 150 പൗണ്ട് കൊടുത്താൽ കാണാൻ കഴിയുന്നതാണ്. എന്റെ ഈമാനുള്ള മുമ്പിനീങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ അധികാരികളെങ്കിലും എത്ര വലിയ സ്ഥാനമുള്ളവരാണെങ്കിലും എത്ര വലിയ മക്കളുണ്ടെങ്കിലും എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും മരണം എന്ന് പറയുന്ന രോഗമെന്ന് പിടികൂടിയാൽ തടുക്കാൻ കഴിയുന്ന തടസ്സങ്ങൾ ഇവിടെ എന്താ? അധികാരമേതാണ്? ഒരധികാരിക്കും കഴിയൂല, ഒരു ശക്തിക്കും കഴിയൂല, ഒരു സംഗതിക്കും കഴിയൂല. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആൻ നിന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതും. فلولا إذا بلغت الحلقون وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون മനുഷ്യന്റെ ഊഹ പിടിച്ച് ബാഹുതാലെ മരങ്ങൾ വരച്ച് ഊഹ പിടിച്ച് മനുഷ്യന്റെ ഊഹ പിടിച്ച് തൊട്ടക്കുഴിയിലെത്തുന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നു മക്കളിങ്ങനെ മരണവേദനയിൽ കിടക്കുമ്പോ പാപ്പക്ക് തടുക്കാൻ കഴിയുന്നില്ല, പാപ്പക്ക് മരണവേദന വരുമ്പോ തടുക്കാൻ കഴിയുന്ന മക്കളില്ല, രാജാവിന്റെ മരണവേദനയിൽ കൂട്ടുനിൽക്കാൻ കഴിയുന്ന മന്ത്രിയില്ല. രാജാവിന്റെ വേദനയിൽ തൽക്കാലം നിങ്ങൾ വേദനിക്കേണ്ട, അല്പം ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന പ്രജയില്ല, ഖാദിമീങ്ങളില്ല, സ്നേഹിക്കുന്ന മക്കളില്ല, ആദരിക്കുന്ന അരിയാറികളില്ല.
വാത്തും ഹീലം നിർത്തുന്നു.